അതിൽ പറഞ്ഞു ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല ജീവിതത്തിൽ കണ്ടതില്ല ജീരകത്തിൽ കഞ്ഞി നല്ല ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം ചീരവറവിന്റെ രസം മീൻ പൊരിച്ചത് അതിവിശേഷം ഇവകളമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിച്ചപ്പൂല സദസ് വെച്ചിട്ട് കുടിക്കും കഞ്ഞി കുടിക്കും കഞ്ഞി കുടിക്കും പറഞ്ഞു കൊണ്ട് പറന്ന നോമ്പ് ഉറപ്പിക്കും പൊന്നമ്മായി നമ്മളെ നല്ല അമ്മായി അമ്മായി വെച്ച് പേരും ഓരോത്തി ആരംഭമായ വരി മോനിക്ക് അയൽവക്കാരെ വിളിപ്പിക്കുന്നു ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നു കുടിച്ച് കഞ്ഞിന്റെ ഊക്കൊണ്ട് ഞങ്ങളൊക്കെ വയർത്തൊലിച്ച് എല്ലാരും ക്ഷീണിച്ച് ക്ഷീണിച്ച് ഞങ്ങളെല്ലാരും സ്വന ഇന്ത്യയാണ് മലയാളത്തിലേക്ക് പറഞ്ഞാ ഉറങ്ങിപ്പോയി. പക്ഷേ ഞങ്ങളെല്ലാരും കിടന്നുറങ്ങിയെങ്കിലും കൂടി എന്റെ അമ്മായി മാത്രം ഉറങ്ങിയിട്ടില്ല. അമ്മായി ഉണ്ടാക്കണ റമദാൻ മാസത്തിൽ എടാ അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ്. വീട്ടില് നോ സർവന്റ്, വേലക്കാരൊന്നുമില്ല. അമ്മായി തന്നെ പെടാപ്പാട് പെട്ടുണ്ടാക്കുക. അങ്ങനെ പലഹാരങ്ങൾ ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കാല പലഹാരങ്ങളല്ല അത്താഴച്ചോറിനുള്ള വിഭവങ്ങൾ ഒരുക്കുമ്പോ പെട്ടെന്ന് അമ്മായിന്റെ ചെവിയിലേക്ക് ഒരു ശബ്ദം. അമ്മായി ആകെ പേടിച്ചു പേടിച്ചു പേടിച്ച് നല്ല അടുക്കളയിൽ നിന്ന് അമ്മായി അമ്മാശം കാക്ക കിടക്കണ ആ സ്ഥലത്ത് കൂടി ഓടി അമ്മോസാക്ക കിടക്കണ റൂമ് ചെന്ന് അമ്മോസാക്കാൻ അങ്ങനെ ഉരുട്ടുക. ആ അമ്മോസാക്കാൻ ഉരുട്ടുക എന്ന് പറഞ്ഞാ മനസ്സിലായോ? വിളിക്കല്ലേ. ആ വിളിക്കാന്ന് പറഞ്ഞാ സാധാരണ പെണ്ണുങ്ങള് രാത്രി ഉറങ്ങിക്കിടക്കണ ആണുങ്ങളെ വിളിച്ചോണത്തിനുണ്ടെങ്കിൽ ആ നേരം വെളുക്കാൻ കാലത്ത് നേരം വെളുത്ത് 5, 6, 7 മണിയായിട്ടും ചില ആൾക്കാർ എണീക്കൂല. സൂര്യൻ വന്നുകാണ്ട് ഇവിടെ ഉച്ചാലും ചിലവര് എണീക്കാൻ മടിച്ചു ഇങ്ങനെ കിടക്കും കിടക്കും. അപ്പൊ ഈ പെണ്ണുങ്ങള് വന്നിട്ട് പൊറാട്ടക്ക് മാവ് വയ്ക്കണമായത് ഒരു ഉരുട്ടലാണ്. നോക്കിന്നു നോക്കി നിങ്ങൾ എണീക്കണില്ലേ, നേരം വെളുത്തിക്കണ് പണിക്കൊണ്ടേ എണീക്കണില്ലേ. അപ്പൊ അങ്ങനെ ഒപ്പര് കിടന്നുറങ്ങണോടത്തുനിന്ന് ഇങ്ങനെ ഞെളിഞ്ഞു വിരിഞ്ഞു എല്ലാം വെളുത്തോ എല്ലാം വെളുത്തിക്കണ നേരം വെളുത്തിക്കണ് പണിക്കൊണ്ടേ എന്ന് ചോദിച്ചാ പിന്നെ അവിടെ എന്താ ഒരു നല്ലോം വെളുക്കല്. ശരിയാ. അല്ല ക്ഷീണം കൊണ്ടാണ് സാധുക്കള് രാപ്പകല അധ്വാനല്ലേ. ആണുങ്ങളെ കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പോ എന്ന് പറഞ്ഞ മാതിരി എന്റെ അമ്മായി ഓടിച്ചെന്ന് അമോസാക്കാന്റെ അടുത്ത് ചെന്നിട്ട് അമോസാക്കാൻ അങ്ങനെ ഉരുട്ടി വിളിച്ചു നിങ്ങളെങ്ങാനും ഇപ്പൊ ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയോ. ശരി. അമോശനാകെ നോമ്പ് വെച്ച് ക്ഷീണിച്ച് അവൻ തളർന്ന് കിടക്കുക. മൂപ്പർക്ക് അങ്ങോട്ട് ചൂടായി. ഏയ് അപ്പൊ ഇവിടെ റമദാൻ മാസം ഏറ്റവും ഇവിടെ ഓക്കാൻ നിക്കല്ലേ ഉറക്കത്തില് പോവലാലോ ഓടുന്നു. പിന്നെ പാരെ ഉറക്കത്തില് ആക്കിയത് വടച്ചോനെ ഇനിയിപ്പൊ നമ്മളെ പുതിയാപ്പിളെങ്ങാനും ഉറക്കത്തില് ആക്കിക്കണോന്നാവോ അമ്മായിന്റെ ഡൗട്ട്. ശരി. അതിന്റെ അടുത്ത് വന്ന് പുതിയാപ്പിളാ നിങ്ങളെങ്ങാനും ഇവിടുന്ന് ഉറക്കത്തില് ആക്കിയോ. ഞാൻ പറഞ്ഞ എന്താ മായി എങ്ങക്ക് ഈ 19 ഇട്ട് വന്നുങ്ങാണ്ട് ഞാൻ ഇവിടുന്ന് ഇപ്പൊ ഉറക്കത്തില് ആക്കൂല നിങ്ങക്ക് അറിയില്ലേ. അറിയില്ലേ. പിന്നെ പാരെ ഇനിയിപ്പൊ മോളറ്റ ആക്കിയോന്നാവോ. മോളെ വിളിച്ച് ആത്മാ എങ്ങാനും ഉറക്കത്തില് ആക്കിയോ. ഇതെത്താ മങ്ങക്ക് ഞാൻ അവിടുന്ന് ഉറക്കത്തില് ആക്കിയിട്ടൊന്നുമില്ല. ശരി. ആയില്ല മോശനം അങ്ങോട്ട് ചൂടായി ചൂടായി. മൂപ്പരിക്ക് ദേഷ്യം പിടിച്ചാ പിന്നെ മൂപ്പരെ പിടിച്ചാ കിട്ടൂല. മൂപ്പരിന് എണീറ്റിട്ട് പറഞ്ഞു ഞാൻ ഉറക്കത്തിൽ ആകിയില്ല എന്റെ മരുമോൻ ഉറക്കത്തിൽ ആകിയില്ല എന്റെ മോളെ ഉറക്കത്തിൽ ആകിയില്ല എന്റെ ഭാര്യ ഉറക്കത്തിൽ ആകിയില്ല ഞാനാണ് ഉറക്കത്തിൽ ആക്കിയെന്ന് ചോദിച്ചു. ഭയങ്കര അതിലും അച്ചിൻ വേളം കേട്ട് എന്റെ സുഹൃത്തുക്കളൊക്കെ ഓടി എണീറ്റ് എന്താണ്ട് എന്താണ്ട് അമോസാങ്ക കിളകിയോന്ന് പറഞ്ഞ അമോസാങ്ക ദേഷ്യം വന്നാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല. അതില് ഞങ്ങളെല്ലാം കൂടി ഒരു പാട്ടവിളക്കൊക്കെ കത്തിച്ച് അമ്മായിന്റെ വളപ്പ് കൂടെ ആകെ തെരഞ്ഞു തെരഞ്ഞ് എന്താണ് ഈ ശബ്ദം കേട്ട് ഇവിടുന്നാന്ന് മനസ്സിലാവണ്ടേ. അതെ ലാസ്റ്റ് മനസ്സിലായി. നമ്മളെ ഭാര്യ വീടിന്റെ ലോകത്ത് ഗോപാലൻ എന്ന് പറഞ്ഞിട്ടൊരു പാൽ കച്ചവടക്കാരുണ്ട്. ഈ ഹംക്ക് പാലൊക്കെ റെഡിക്ക് കറന്നുകാണ്ട് വെള്ളം കൂട്ടി വിറ്റ് വിറ്റ് വലിയ പൈസക്കാരനായിക്കണു. പക്ഷെ പശുക്കൾക്ക് ശരിക്കും തിന്നാൻ കൊടുക്കൂല കൊടുക്കൂല. അപ്പൊ അതിന്നൊരു പശുക്കുട്ടി രാത്രി കയറ അറുത്ത് വന്നുകാണ്ട്
ഞങ്ങളെ ഭാര്യ എന്റെ ഭാര്യ വീട്ടിന്റെ വളപ്പ് കടന്നതാ. അപ്പരിങ്ങനെ നടന്നപ്പോ തിന്നാനൊന്നും കണ്ടില്ല, നല്ല നിലാവും ഉണ്ട്. അതിലിങ്ങനെ ഒരു വാഴന്റെ പട്ട ഇങ്ങനെ മോളിന്ന് ഒടിഞ്ഞ് തൂങ്ങി ഇങ്ങനെ നിക്കുന്നുണ്ട്. അത് കടിക്കാൻ വേണ്ടിയാണ് മൂപ്പരിങ്ങനെ ഏന്തി വലിഞ്ഞു വന്നപ്പോ ഈ ശബ്ദം ഉണ്ടായതാണ്. ഇതാണ് എന്റെ അമ്മായിന്റെ ചെവിയിൽ മുഴങ്ങിയ ശബ്ദം. ശബ്ദം അല്ല, ഞങ്ങളൊന്നും ഉറക്കത്തിൽ അന്ന് ആരും ആക്കിയിട്ടില്ല. മനസ്സിലായ സംഗതിയൊക്കെ മനസ്സിലായി. ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി ഉറങ്ങി രാത്രി 2-2.5 മണിക്കാണ് അമ്മായിന്റെ ലാസ്റ്റ് കൊടുതി. ഇനി അമ്മായി കൊടുക്കൂലേ? അമ്മായി അതോടുകൂടി ക്ലോസ് ആകാൻ